വാർത്തകൾ വാർത്തകൾ അറിയാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ ലഭിക്കാൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രയേലിൽ റോക്കറ്റ് ആക്രമണത്തിൽ മലയാളി ആരോഗ്യ പ്രവർത്തക സൗമ്യ സന്തോഷ് കൊല്ലപ്പെട്ടത് തുടർന്ന് മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ സൗമ്യയുടെ കുടുംബത്തിന് ഇസ്രായേൽ നൽകുന്ന സമാനതകളില്ലാത്ത പരിഗണനയുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇസ്രയേലിലെ അഷ്കാലോണിൽ കഴിഞ്ഞ പത്തു വർഷമായി കെയർ ടേക്കറായി ജോലി ചെയ്യുകയായിരുന്നു സൗമ്യ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിലാണ് സൗമ്യ കൊല്ലപ്പെട്ടത് ഇസ്രായേലിൽ ആദ്യമായാണ് ഷെൽ ആക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെടുന്നത് സൗമ്യയെ മാലാഖയായാണ് ഇസ്രായേൽ ജനത കാണുന്നതെന്ന് ഇസ്രായേൽ കൗൺസിൽ ജനറൽ പ്രഖ്യാപിച്ചിരുന്നു സൗമ്യയ്ക്ക് ഓണററി പൗരത്വവും കുടുംബത്തിന് നല്ല നഷ്ടപരിഹാരവും നൽകുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് സൗമ്യ ഓണററി പൗരത്വത്തിന് അർഹയാണെന്ന് ഇസ്രായേലിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു ഇസ്രായേൽ ജനത തങ്ങളിൽ ഒരാളായാണ് സൗമ്യ കാണുന്നത് ദേശീയ ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭ്യമാക്കും സൗമ്യയുടെ കുഞ്ഞിനെ ഇസ്രായേൽ സംരക്ഷിക്കും അദ്ദേഹം പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കുടുംബത്തിന് ലഭിക്കും കോടികൾ കടക്കാനും സാധ്യതയുണ്ട് ഇതിനൊപ്പം കുടുംബാംഗത്തിന് ഇസ്രായേലിൽ ജോലിയും കിട്ടും സൗമ്യയുടെ കുടുംബത്തിന് ഇതൊരു വലിയ ആശ്വാസമാകും ഇസ്രയേലിന്റെ മാലാഖയായി സൗമ്യയെ അവർ കാണുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ നിലപാട് വർഷങ്ങളായി ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന സൗമ്യ മകൻ അഡോണിന്റെ ആദ്യ കുർബാന ചടങ്ങിന് നാട്ടിലെത്താൻ തീരുമാനിച്ചിരുന്നു എന്നാൽ എത്തിയത് മൃതദേഹമായും സമ്മാനങ്ങളുമായി എത്തേണ്ട അമ്മ എത്തിയത് ഒൻപത് വയസ്സുകാരന് തീരാ നൊമ്പരമായാണ് ഇസ്രായേലിന്റെ ഈ തീരുമാനത്തെ ബഹുമാനിക്കുന്നുവെന്ന് സൗമ്യയുടെ ഭർത്തൃ സഹോദരി ഇസ്രായേലിലുള്ള ഷെർലി പറഞ്ഞു വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്